ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന വിഷയത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് നാം കർത്താവിൽ ആശ്രയിച്ച് പ്രവേശിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തതോർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. മൂന്നാമതായി നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം, നാം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്നതിനായി എഴുന്നേൽക്കുക. മത്തായി സുവിശേഷം 5:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഗിരിപ്രഭാഷണത്തിൽ യേശു പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞ അതിമനോഹരമായ ഒരു സന്ദേശമാണിത്. ഒരു ദൈവവൈതൽ അക്ഷരാർത്ഥത്തിൽ വിളക്കിന് തുല്യമാണ്. ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതായ ദൈവത്തിന്റെ സഭ മലമേലിരിക്കുന്ന പട്ടണത്തിന് തുല്യമത്രേ. അതുകൊണ്ട് ദൈവമക്കളും ദൈവസഭയും ഒരിക്കലും ഒരിടത്തും മറഞ്ഞിരിക്കുവാൻ പാടുള്ളതല്ല. അവർ വെളിപ്പെടേണ്ടവരത്രേ. അവർ മറ്റുള്ളവർക്ക് വെളിച്ചം കാട്ടിക്കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിതരായവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകയാൽ നമുക്ക് നന്ദിയോടെ കർത്താവിനെ ഈ പകൽക്കാലം സ്തുതിക്കാം. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, തണ്ടിന്മേൽ ഇരിക്കുന്ന വിളക്കാകുന്ന ദൈവവൈതലും മലമേലിരിക്കുന്ന പട്ടണം എന്ന ദൈവത്തിന്റെ സഭയും ഉയരത്തിൽ ഇരിക്കുന്നതിനാൽ കാറ്റ് അതിശക്തമായി ഏത് സമയത്തും അതിനെ ഉപദ്രവിക്കുവാൻ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാധ്യതയുള്ള മേഖലയാണ് ഇത് എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. എത്രത്തോളം കാറ്റ് വിളക്കിനെ ഊതി ഊതിക്കെടുത്താൻ നോക്കിയാലും അത്രത്തോളം അത് ആളി ആളി കത്തുന്ന ഒരു വിളക്കാണ് അവൻ ദൈവത്തിന്റെ പൈതൽ എന്ന കാര്യത്തിന് രണ്ടു പക്ഷമില്ല. പ്രിയരെ, എത്ര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എനിക്കും നിങ്ങൾക്കും എതിരെ ഉയർന്നു വന്നാലും നാം ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണെന്നും നാം ഉയരത്തിൽ വസിക്കുന്നവരാണെന്നും ഉള്ളതായ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതം. ദൈവകൃപയാൽ ഒന്നിനും നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നാം കർത്താവിൽ വെളിച്ചമായി മാറും എന്ന് പറഞ്ഞാൽ, ഈ മണ്ണായ ഭൂമിയിൽ ഉപ്പിന് തുല്യമായും ഇരുട്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ഇരുട്ടിലായിരിക്കുന്ന നാം ലോകത്തിൽ പ്രകാശമായും മാറുന്നു എന്ന വസ്തുത നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യം. 2 പത്രോസ് 1:4 കാണും പ്രകാരം, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. എഫേസ്യർ 5:8-9 മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ
കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് ഇന്നത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. പ്രകാശത്തിന് ഇംഗ്ലീഷിൽ ലൈറ്റ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഓരോ അക്ഷരങ്ങളും സൂക്ഷ്മമായി നാം പഠിച്ചാൽ നമുക്ക് വിലയേറിയ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അധികം വിശദീകരണം കൂടാതെ ചില വചനങ്ങളിലൂടെ സത്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായി എൽ എന്ന പദം സ്റ്റാൻഡ്സ് ഫോർ ലവ് യുവർ എനിമീസ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. മത്തായി സുവിശേഷം 5:44 യേശു പറയുന്നത് ശ്രദ്ധിക്കൂ, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. നാം ഇപ്രകാരം ഏതൊരു പദ്യം പഠിച്ചിട്ടുണ്ട്, സ്നേഹമാണ് അഖില സാരം ഊഴി, സ്നേഹം മരണപോലെ ശക്തമാണ് എന്ന് പറഞ്ഞാൽ സ്നേഹം മരണത്തോളം ബലമുള്ളതാണെന്ന് അർത്ഥം. സ്നേഹം അപ്രതിരോധ്യമാണ്, അത് എല്ലായ്പ്പോഴും പിടിച്ചടക്കുവാൻ കഴിയുന്നതാണ്, അതിനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും ഒരിക്കലും സാധ്യമല്ല. 1 കൊരിന്ത്യലേഖനം 13:4-8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭവനത്തിലിരുന്ന് വായിച്ച് ധ്യാനിക്കുക. രണ്ടാമതായി ഐ സ്റ്റാൻഡ് ഫോർ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളായ നാം ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളായി മാറണം. 2 തിമോത്തിയോസ് 2:21 ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥൻ ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവിക വെളിച്ചം പ്രാപിച്ച ദൈവമക്കൾ കർത്താവിന് വേണ്ടി നല്ല ഒരു മൂർച്ചയുള്ള ഒരു ഉപകരണമായി അവയെ തീരേണ്ടതും അതുപോലെ തന്നെ അവന് വേണ്ടി എരിഞ്ഞടങ്ങുന്ന ഒരു കൈത്തിരിയായി മാറേണ്ടതും അനിവാര്യം. ഒരു ആയുധം ഉപയോഗമില്ലാതെ തുരുമ്പിച്ച് നശിക്കുന്നതിനേക്കാൾ ഉപയോഗത്താൽ തേഞ്ഞ് തേഞ്ഞ് അവസാനിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 3. ജി സ്റ്റാൻഡ്സ് ഫോർ ഗ്രോ ഇൻ ക്രൈസ്റ്റ്, കൊലോസിയർ 2:7 അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഉദാഹരണമായി ഒരു ചെടി വളർന്ന് വരുന്നതിന് പ്രകാശം വളരെ അത്യാവശ്യമാണ്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയമായ ജീവിതത്തിൽ ആത്മീയമായ വളർച്ചയ്ക്കും പക്വതയ്ക്കും നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് സ്വർഗീയ പ്രകാശം, അല്ലെങ്കിൽ ദൈവിക വെളിച്ചം. 4. എച്ച് ഹോളി ലൈഫ്, 1 പത്രോസ് 1:14-16 വാക്യങ്ങൾ നിങ്ങൾ ഭവനങ്ങളിൽ ഇരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അതിലെഴുതിയിരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധി എന്നത് ഒരു ദൈവവൈദ്യന്റെ മുഖമുദ്രയാണ്, എന്നേക്കും ഉചിതവും ഉന്നതവുമായ ഒന്നാണ് വിശുദ്ധ ജീവിതം എന്ന് അവ പറയുന്നത്. 5. ടി സ്റ്റാൻഡ്സ് ഫോർ ടേൺ അവേ ഫ്രം സിൻ, 2 തിമോത്തിയോസ് 2:22 പാപത്തെ വിട്ട് ഓടുവാനും നീതിയെയും വിശ്വാസത്തെയും സ്നേഹത്തെയും പിന്തുടരുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. നാം നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു ഓട്ടക്കളത്തിലാണ്. അതുകൊണ്ട് ആത്മീയമായ വിജയം നമുക്ക് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ
നാം പാപത്തെ വിട്ട് ഓടേണ്ടത് അത്യന്താപേക്ഷിതം. പാപത്തെ വിട്ട് ഓടാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ അവൻ ശരിയായ ഒരു ആത്മീയ ഓട്ടത്തിൽ വിജയം പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യം. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 5:5-6 വചനങ്ങൾ, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളാകുന്നു, നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. യേശു കർത്താവ് പറഞ്ഞ പ്രസ്താവന ഈ തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും. അതുകൊണ്ട് നാം ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് അവയെ നമ്മെ ഇന്ന് പകൽക്കാലം പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണത്തോടുകൂടെ ഇത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇരുളിൽ പ്രകാശിച്ച ഫാനി ക്രോസ്ബിയെ കുറിച്ച് നാം എല്ലാവരും അവയെ കേട്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഫാനി. കുട്ടിക്കാലത്ത് അവൾ ഏറെ സന്തോഷവതിയായിരുന്നു. എന്നാൽ അവളുടെ കണ്ണിന് നേരിട്ടതായ ഒരു നിസാര പ്രശ്നം നിമിത്തം അവൾ ആശുപത്രിയിൽ പോകുകയും ആശുപത്രിയിലെ ഡോക്ടർമാർ മരുന്ന് മാറിക്കൊടുത്തതിന്റെ ഫലമായി അവളുടെ കണ്ണിന് അസുഖം വർദ്ധിക്കുകയും പിൽക്കാലത്ത് അവൾ അന്ധയായി മാറുകയും ചെയ്തു. എന്നാൽ ഈ അന്ധകാര വ്യാപൃതമായ നിലയിൽ ഇരിക്കുമ്പോൾ അവളുടെ ഉള്ളിലേക്ക് ദൈവിക പ്രകാശം ആഞ്ഞു പതിക്കുവാൻ ഇടയായിത്തീർന്നു. അവൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവളുടെ ഹൃദയം വളരെയധികം ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്തതിന്റെ ഫലമായി അവളുടെ അകതാരിൽ ദൈവത്തിന്റെ ആത്മാവ് ചില ഗാനങ്ങൾ രചിക്കുവാനുള്ള പ്രത്യേകമായ ഒരു അഭിഷേകം അവയെ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇംഗ്ലീഷിൽ നാം കേൾക്കുന്ന പല ഗാനങ്ങളും ആ കർത്തൃദാസിയാൽ രചിച്ചതാണ് എന്ന് അവയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബ്ലെസ്ഡ് അഷ്വറൻസ്, ജീസസ് ഈസ് മൈൻ എന്ന് തുടങ്ങുന്ന 4000-ത്തിലധികം ഗാനങ്ങൾ രചിക്കുവാൻ ഉള്ളതായ ഭാഗ്യം ദൈവം ആ ദൈവദാസിക്ക് നൽകുവാൻ ഇടയായിത്തീർന്നു. ഇരുളിന്റെ അവസ്ഥയിൽ ഇരുന്നതായ ആ ദൈവദാസിയെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ ദൈവം അനുവദിച്ചതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന പാഠം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവമക്കളെ കർത്താവിന് വേണ്ടി അവ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, ആത്മീകമായി പ്രയോജനപ്പെടുവാൻ, ആത്മീകമായ ഉണർവിലേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രത്യേകിച്ച് നാം ആയിരിക്കുന്നതായ ഈ ലോകം എന്ന് പറയുന്നത് വളരെ, എല്ലാവരും പറയുന്നത് പോലെ തന്നെ വളരെ വേദനയിലും കഷ്ടതയിലും വളരെ സംഘർഷങ്ങളിലും ഭാരങ്ങളിലും രോഗങ്ങളിലും ആയിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് ദൈവിക വെളിച്ചം നമ്മുടെ ആ ദേശത്തിലേക്ക്, നമ്മുടെ ഈ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഐക്യത്തെ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആമേൻ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിയിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് ആത്മീയമായി പ്രകാശിക്കുവാൻ ആമേൻ. ദൈവത്തിന്റെ ദൈവികമായ പ്രകാശം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തെയും പ്രത്യേകാൽ അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകയാൽ പ്രിയരെ,
വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നമുക്ക് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേക കൃപയും ശക്തിയും ബലവും നൽകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് എല്ലാവരും തങ്ങളെ തന്നെ ഈ വചനത്തിനുണ്ടാകെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുനീരോടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഇത്രത്തോളം ബലപ്പെടുത്തി, അവൻ നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ആമേൻ ഒരു ഉപകരണമായി പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമായി തീരേണ്ടതിനും എരിഞ്ഞണങ്ങുന്ന ഒരു കൈത്തിരിയായി മാറേണ്ടതിനുമായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വ്യാപരിച്ചതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു ഉത്തരവാദിത്വം ചെയ്യുന്നതിനായി നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കും മഹത്വത്തിനുമായി ഞങ്ങളെ അധികം പ്രകാശത്തോടെ എഴുന്നേൽപ്പിക്കണമേ. ആത്മീകമായ ഒരു വലിയ ഉണർവ് ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങൾക്കും നൽകണമേ. കർത്താവേ, നിന്റെ രാജ്യ വ്യാപ്തിക്കായി മഹത്വത്തിനായി നീ ഞങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് ഈ സമയം ഞങ്ങൾ ഒരിക്കൽ കൂടെ നിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവാൻ റോബർട്സ് അവയെ പറഞ്ഞതുപോലെ, കർത്താവേ, സഭയെ മുട്ടിന്മേൽ നിർത്തി ലോകത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ അനുഗ്രഹിക്കുന്നതിനായി, അവയെ ഇന്ത്യ രാജ്യം ഉണരുന്നതിനായി ഞങ്ങളുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങളുടെ കർത്താവിനർപ്പിക്കുന്നു. നിന്റെ ജനത്തെ എല്ലാം നിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൽ വന്ദനം. ആമേൻ.